മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ പാചകശാലയിൽ നഗരസഭ അധികൃതർ പരിശോധന നടത്തി. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ചെയർമാൻ പി ടി ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സ്കൂളുകളിലെ പാചകശാലകളിലുൾപ്പെടെ പരിശോധന നടത്തണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിശോധന നടത്തിയത്. മുഖ്യ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഭക്ഷണ സാധനങ്ങളും അടുക്കളയിലും പരിശോധന നടത്തിയ സംഘവും പാചകക്കാരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റു സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശപ്രകാരമാണ് സ്കൂളിലെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗുണനിലവാരമുള്ള ഭക്ഷണമാണോ വിതരണം ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനപ്രതിനിധികളടക്കം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിൽ 1300-ലധികം കുട്ടികൾക്ക് കൃത്യമായി നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് മറ്റു സ്റ്റാഫുകളും ചേർന്നുകൊണ്ട് ആണ് ഇത്രയും കുട്ടികളെ ഭക്ഷണം നൽകുന്നത് ഓരോ ടൈമിലും. പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷമാണ് സംഘം മടങ്ങിയത്. സ്കൂളിലെ ഭക്ഷണത്തിലും വൃത്തിയിലും സംഘം സംതൃപ്തിയും രേഖപ്പെടുത്തി. ഏതായാലും നല്ല ഭക്ഷണമാണ് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. മറ്റ് സ്കൂളിലും പരിശോധന നടത്തും. എല്ലാ സ്കൂളുകളിലും നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. അത് അവിടെയും എല്ലാ നിലയിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ സ്കൂളിലും പോയി നടത്തുന്നുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ മാസ്റ്റർ, ഡിവിഷൻ കൗൺസിലർ എം വി രജനി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.